ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി ചിക്കൻ 65 ആണ്. ഒരുപാട് പേരുടെ ഫേവറേറ്റ് ഡിഷാണിത്. ഒരുപാട് സ്പൈസിയല്ല, സൂപ്പർ ടേസ്റ്റിയാണ്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കും ഇത് ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഇത് തയ്യാറാക്കിയെടുക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. അതും റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ തന്നെ. അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ചിക്കൻ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ എല്ലില്ലാത്ത കഷ്ണങ്ങളാണ് കൂടുതലായിട്ടും എടുക്കുക. അപ്പോൾ ഞാനിവിടെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇത് അര കിലോയോളം ഏകദേശം അത്രയും വരും. അപ്പോൾ ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഇനി ഇതൊന്ന് മാരിനേറ്റ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് എന്തെല്ലാം ചേരുവകളാണ് ചേർക്കേണ്ടത് നോക്കാം. ആദ്യം തന്നെ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അടുത്തായിട്ട് കാശ്മീരി ചില്ലി പൗഡർ ഇതിലേക്ക് ചേർക്കാം. അപ്പോൾ ഇതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ തന്നെ ചേർക്കുക. അപ്പോൾ നല്ല കളറും കിട്ടും, നമുക്ക് അത്ര എരിവും ഉണ്ടാവില്ല. ഞാനൊരു 2 ടേബിൾ സ്പൂണോളം ചേർത്തിട്ടുണ്ട്. ഒരു ചെറുനാരങ്ങയുടെ കഷ്ണം പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം. അടുത്തായിട്ട് നമുക്കിതിലേക്ക് കോൺഫ്ലോർ ചേർക്കാം. കോൺഫ്ലോറും ഒരു 2 ടേബിൾ സ്പൂൺ ഏകദേശം മതിയാവും ഇതിലേക്ക്. ഇപ്പം ഞാൻ ചേർത്തത് ഗരം മസാല പൗഡറാണ്. 1/4 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിൽ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. സ്പൂൺ കൊണ്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കൈ ഉപയോഗിച്ചിട്ട് നല്ലതുപോലെ കോട്ട് ചെയ്ത് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ പൊടികളുടെയൊക്കെ നല്ലതുപോലെ ചിക്കനിൽ പിടിക്കണം. അപ്പോൾ നമ്മൾ ശരിക്കും മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഈ രീതിയിലാണ് ഉണ്ടാവുക. അപ്പോൾ ഇനി നമ്മൾ ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഇതുപോലെ എണ്ണയിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഓരോ കഷ്ണങ്ങളായി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. മാരിനേറ്റ് ചെയ്തിട്ട് അരമണിക്കൂറെങ്കിലും വെക്കണം. അപ്പോൾ ഇതാ നല്ലപോലെ പുറം വശം നല്ല ക്രിസ്പിയായി വരുന്ന വരെ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റിക്കൊടുക്കാം. അപ്പോൾ വേറൊരു പാനിലേക്ക് ആ എണ്ണയിൽ നിന്ന് അല്പം ഒഴിച്ചിട്ട് ചൂടാക്കുക. ഇത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഒരു 5 അല്ലി വെളുത്തുള്ളി ചെറുതായിരുന്നു അരിഞ്ഞതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് പെരിഞ്ചീരകം കൂടി ചേർക്കുന്നുണ്ട്. ചില ആളുകൾ ചെറിയ ജീരകം ചേർക്കുന്നത് കണ്ടിട്ടുണ്ട്. പക്ഷേ പെരിഞ്ചീരകം ആയിരിക്കും ചിക്കൻ ആയതുകൊണ്ട് നല്ലത്. 3-4 പച്ചമുളക് കീറിയത് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി 3 ഉണക്കമുളക് ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് നന്നായിട്ട് എണ്ണയിൽ റോസ്റ്റ് ചെയ്തെടുക്കുക. പച്ചമുളക് നല്ലതുപോലെ എണ്ണയിൽ റോസ്റ്റായിട്ട് വരണം. അപ്പോൾ നല്ലൊരു ഫ്ലേവറാണ് നമുക്ക് കിട്ടുക ഈ ഒരു ഡിഷിന്. ഇനി കുറച്ച് മുളക് ചതച്ചത് കൂടി ചേർക്കുക. ഇത് നമ്മുടെ സ്പൈസ് ലെവൽ അനുസരിച്ച് ചേർക്കാം. ഈ സമയത്ത് ചേർക്കുന്നത് ഇപ്പോൾ കുറച്ച് നല്ലൊരു മണവും അതുപോലെ തന്നെ എരിവൊക്കെ കിട്ടാൻ ഹെൽപ്പ് ചെയ്യും. കുറച്ച് ടൊമാറ്റോ സോസ് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്യുക. ഇനി ഇതൊന്ന് മിക്സ് ആയതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് മുമ്പായിട്ട് ഞാൻ കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ചധികം തന്നെ കറിവേപ്പില ഇടുക. അപ്പോൾ നിങ്ങൾ ചിക്കൻ 65 കഴിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഒരുപാട് കറിവേപ്പിലയും പച്ചമുളകും അതിൽ നിന്ന് നമുക്ക് കിട്ടും. അപ്പോൾ കുറച്ചധികം തന്നെ അത് ചേർക്കാം, കുഴപ്പമില്ല. ഈ ഒരു സമയത്തായതുകൊണ്ടും ഈ ഒരു രീതിയിൽ ചേർക്കുന്നത് കൊണ്ടും അത് ചിക്കൻ്റെ ഒരു എരിവ് കൂട്ടാനൊന്നും കൂട്ടുകയൊന്നുമില്ല. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച് ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് പതിയെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ ഈ സോസൊക്കെ നല്ലതുപോലെ ചിക്കനിൽ പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നല്ല പോലെ മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് ചൂടോടെ കൂടി തന്നെ സെർവ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ചിക്കൻ 65 തയ്യാറാക്കാൻ ഇത്ര എളുപ്പമാണ്. അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ ഫേവറേറ്റ് ഉള്ള ഡിഷാണ്. നമ്മളിതിൻ്റെ കൂടെ ഫ്രൈഡ് റൈസ് അതുപോലെ തന്നെ വേറെ പലതരത്തിലുള്ള റൈസുകളൊക്കെയാണ് ഇതിന് മാച്ച് ആയിട്ടുണ്ടാവുക. കൂടെ കഴിക്കാനായിട്ട് നല്ലത്. അപ്പോൾ ഇനി ഈസി ആയിട്ട് ഇത് തയ്യാറാക്കിക്കോളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.